മുത്തുമണി സാർ, ആ രണ്ട് മലകൾ കണ്ടില്ലേ നിങ്ങളെ? ആ രണ്ട് മലകൾക്കിടയിലൂടെയുള്ള റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് മലകൾക്കിടയിലൂടെ ഉള്ള ഈ റോഡിൻ്റെ സൈഡിൽ ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്, അടിപൊളി വൈബ് സ്ഥലം. അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. അപ്പോൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുതേ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്ക്. ഒരു രക്ഷയില്ലാത്ത വൈബ് സ്ഥലമാണ്, യജാതി വൈബാണ് കണ്ടാളി. വീഡിയോയിൽ ഇപ്പം എങ്ങനെയാണ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ എനിക്കറിയില്ല. ഇവിടെ സമയം 7:30 ആയിട്ടോ? ഇപ്പം 7:30 ആയിട്ടും ഈ ഒരു വെളിച്ചമുണ്ട്. വേറെ കണ്ട സൂര്യൻ ഇവിടെ പിന്നെ എന്താണ് മരിവ് 8:30, 8:30. പക്ഷേ എന്താണ് നമ്മുടെ വ്യൂ? ഈ അജാതി വ്യൂ, രണ്ട് മലകൾക്കിടയിലൂടെ വരുന്ന. ഇന്നലെ പെയ്ത മഴ, ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തപ്പോഴുള്ള ചളിവെള്ളമാണ് ഈ പോകുന്നത്, നല്ല കുത്തി ഒഴുകി പോകുന്നത്. ഈ മലൻ്റെ ഹൈറ്റൊക്കെ നോക്കിയാണ്, ഓ ഒന്ന് പറയാതാ മാരകം. ബ്യൂട്ടിഫുൾ സീനാണ് മക്കളെ, കിട്ടിയെല്ലാം വൈദ് സ്ഥലമാണ്. ഇതൊക്കെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാ ഒന്ന് കാണാം. രണ്ട് വലിയ മലകൾക്കിടയിലൂടെ വരുന്ന തോട്, ആ തോടിൻ്റെ സെൻട്രലിലെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് പോകുന്നത് ഈ തോടിൻ്റെ മേലെ അതേപോലത്തെ ഒരു എന്താ പറയുക ഗ്രില്ലിട്ടിട്ടാണ്. ആ ഒരു വൈബ് ഒന്നും പറയാനില്ല കേട്ടോ, മാരകമാണ്. നടക്കാൻ തന്നെ പേടിയുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അപ്രൂവൽ കിട്ടുമോ നോക്കിയാണെങ്കിൽ എജാതി വൈബ്. ഇതൊക്കെ കാണേണ്ട കാഴ്ച. ഈ റെസ്റ്റോറൻറ്റ് ഒന്നാണ് ചായ കുടിക്കാതെ പോയിട്ട് എങ്ങനെ ശരിയാവും? അവിടെ കെടുക്കണതാണ് ആ ഹോട്ടൽ കേട്ടോ, ആ വെള്ള കണ്ടില്ല, അതാണ് ഹോട്ടല്. പക്ഷേ അവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി വന്നാലേ, ഈ രണ്ട് വലിയ മലകൾക്കിടയിലാണ് ഈ ഹോട്ടലിൻ്റെയൊക്കെ എത്തിയിട്ടില്ലേ. ഇതിൽ കൂടി ഇങ്ങനെ മേപ്പിട്ട് കയറി പോകാനുള്ള സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. പൊളി വൈബാണ്, ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ. ആവാ ഇതെങ്ങനെ കയറി മേലെ വരെ കയറി പോകട്ടെ, എന്നിട്ട് അതിൻ്റെ മേലെ എന്താന്നുള്ളതെന്ന് പോയോക്കട്ടെ. പാട്ടോ ഈ ജാതി ഹൈറ്റിലെ മല എന്ന് പറയൂ, ഒരു രക്ഷയില്ല. ഞാൻ ഈ അസർബൈജാൻ്റെ ട്രിപ്പിലേ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് കൊയങ്ങിക്കണ്. സത്യം പറയാലോ, ഒരു രക്ഷയില്ല. അത്രക്കും മാരകമാണ്. എല്ലാവരും വരണ ചെങ്ങന്മാരെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. അത്രക്കും അടിപൊളി സീനറികളാണ് ഇവിടെ കാണാനുള്ളത് മൊത്തം. ഞാനിത് അവിടെ എത്തിയിട്ടാ ഇനിയും മേപ്പോട്ടത് ഇങ്ങനെ കയറി പോകാണ്ട് ഒരു മട ഒരു ഗുഹൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതേ ഹൈറ്റിലുള്ള മലയാണ് ആ മല. ഷീബിലി അച്ചാപ്പൊക്കെ അതാ കയറി കയറി വരുന്നേ, കുറേ കയറാണ്ട് അടിപൊളി. ഇനി ഇങ്ങോട്ട് മേപ്പോട്ട് കയറി ഇവിടെ. നൈസ് നൈസ്, വെരി നൈസ് പ്ലേസ്. അതാ കിടലൻ ഇവിടെ നോക്കി. ഓ ഇതാണ് വാക്കിലട. ഈ ഗുഹൻ്റെ പേരാണ് വാക്കിലട. ബ്യൂട്ടിഫുൾ. ഞാൻ അവിടെ മേലൊക്കെ തട്ടുന്നിട്ട് കാണിച്ചിട്ടാ വയ്യ കയറാൻ വെച്ച. ഇവിടെ എങ്ങനെയുണ്ട്? ഇത് നമ്മൾ കയറാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമായില്ലേ? അടിപൊളി പ്രകടിയാവുണ്ട്. ഇതിൽ നിന്നൊരു സാധനം പൊട്ടി തലയിൽ കൂടെ കൂടാ തീർത്ത്. അച്ചാപ്പൂടാ വരുന്നില്ലേ? ബാങ്ക് കയറി വരാൻ പറ മേലെ ചായ ഉണ്ട്. ഓ അടിപൊളി. ഇനിയും യാത്രകൾ തുടരുന്നു. ഓക്കെ കമോൺ എവരിബഡി കമോൺ. നൈസ്. ഒരു മല എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ഇവർ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. നൈസ്. ഈ അസർബൈജാൻ്റെ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ എവിടെ പോയാലും അവിടെ ഇംഗ്ലീഷ് കുറവാണ്. ഇവർ എല്ലാ സംഗതികളും അവരെ ലാംഗ്വേജിലാണ് എഴുതി വച്ചിട്ടുള്ളത്. എല്ലാ സംഗതിയും അങ്ങനെ തന്നെ. ഇവിടുത്തെ രാജാവ് ആരോ ആണ്,
അപ്പൊ ഇതാണ് ആ മലന്റെ ഏറ്റവും ടോപ്പല്ല, ടോപ്പ് ഇനി മേപ്പിട്ട് ഇനി കയറാണ്ട് ഇതൊരു ഹാഫ് പകുതി ആയിട്ടുള്ളൂ. ആ പകുതിയിലുള്ള ഒരു ലാൻഡിങ് ഒരു ഏരിയ, ഇതിന് മേലേക്ക് വരാനാണ് നമ്മൾ ഇത്രയും കയറി പോകുന്നത്. ഓ രക്ഷയില്ല, വൈബ് എന്ന് പറഞ്ഞതൊക്കെയാണ് വൈബ്. അത് നമ്മൾ യു എയിൽ നിന്ന് ചെറിയ പൈസക്ക് വരാൻ പറ്റിയ ഒരു രാജ്യമാണ് അസർബൈജാൻ. അപ്പം ഞങ്ങൾ വാട്ടർഫോൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. വാട്ടർഫോളിന് അങ്ങോട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഒരു മല കയറേണ്ടി വന്നു. എങ്ങനെയുണ്ട് കയ്യും കാലൊക്കെ? അവിടെ സ്റ്റൂളുണ്ട്, എടുത്തിട്ടിരുന്നോ? ആ ഇത്രേ ഉള്ളൂ. ഇത് പോരെ, എന്താ രസല്ലേ? ഓ വെരി നൈസ്. തല കറങ്ങണേ. ചേർ ഞാൻ തരാം ഒരു കയറി. അച്ചാപ്പൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ എന്താ ചോദിച്ചാ? അടിപൊളി കുറച്ചാണേ. ഓ അടുത്ത ചെയർ ഈ പറഞ്ഞ പോലെ തന്നെ പെരുമ്പേറ്റി കല്ല് കല്ല് കല്ല്. അച്ചാപ്പൊക്കെ അങ്ങനെ ഉണ്ട്. ഒരു രണ്ട് വാക്ക്. നമ്മള് വാട്ടർഫോൾ ഇവക്കി പോയിക്കാണി നഷ്ടേ. അപ്പൊ ഒന്നും സ്കിപ്പ് ചെയ്യണ്ട, ഇനി എല്ലായിടത്തും പോവാ. പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ആൾക്കാരെ എത്തിക്കേറിട്ട് അടിപൊളി സൂപ്പർ. എന്താ രസം ആ വന്ന് നമ്മൾ വരുന്ന പയ്യനെ ഈ മല അപ്പുറത്ത് കാണത്തിൽ ഏറെ രസമുണ്ട്. അതിലെന്താ കാലിയാ? കുഴപ്പമില്ല, ആവേ. ഇത് കേറി മൊത്തം കേറിയ പോലെ എന്താ അഭിപ്രായം? എന്റെ കാലിനാണ് അഭിപ്രായം കംപ്ലീറ്റ്. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്താ ഞാൻ ഷിബിൽ കയറിയോണ്ട് ഞാനും കേറിയതാ. പുഷപ്സ് അടിക്കോട്ടെ ചാമ്പരാനെ, പുള്ളപ്സ് അടിക്കണു, പുള്ളപ്സ് മതി മതി മതി. നിർത്തിക്കോ, നിർത്തുപോലെ ഇതെല്ലാം കൂടി കെട്ടിപ്പറി വീഴും ചിലപ്പോ. അങ്ങനെ ഗായ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയി. അസർബൈജാൻ്റെ ഗുഹ വാക്കിലിടയിൽ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി പോകുന്നു ഗായ്സ്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ വാട്ടർഫോള് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോഴും വാട്ടർഫോൾക്ക് എത്തിയിട്ടില്ല. ഓൺ ദ വേണ് കുത്തന ഇതാണ് എന്ത് സ്റ്റെപ്പുകൾ, അതാണ് സ്ട്രീറ്റ്. വാ മല അടിപൊളി. ഞാൻ ഇറങ്ങട്ടാ, ഇറങ്ങണ വീഡിയോസ് ഒന്നുമില്ലേ. അങ്ങനെ ആ മല ഇറങ്ങി ഈ തോടും കടന്ന് ഈ ഹോട്ടലിൽ നിന്ന് ചെറുതായിട്ട് ഒരു ചായയും കുടിച്ച് ഞങ്ങളിതാ പോകുന്നു ഗൈസ്. അടിപൊളി. ഈ രണ്ട് മലകൾക്ക് ഇടയിലുള്ള ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ, എന്താ ഇവിടെ കാ, ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോയത്. അതിനങ്ങോട്ട് മാപ്പിട്ട് ഇനി ഇഷ്ടംപോലെ ഉണ്ട്, ഇതൊക്കെ ഇവിടെ അങ്ങോട്ട് മാപ്പിട്ട് ഇഷ്ടംപോലെ ഉണ്ട് വരാം. നമ്മളിതിൻ്റെ പകുതി കയറിയിട്ടുള്ളു, സത്യം പറഞ്ഞാൽ പകുതി ഇല്ലല്ലേ, പകുതിയില്ല, കാ ഭാഗം കയറിയിട്ടുള്ളൂ. മൊത്തത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ സ്റ്റെപ്പ് ഉണ്ടാക്കണം. ആ ജാതി വൈബ് സ്ഥലമാണ്. വാട്ട് അബൌട്ട് ദിസ് സ്ഥലം? ഒരു രക്ഷയില്ല, അതാണ് വൈബ് തരാ വേറെ ലെവൽ.